ചത്തോന്നറിയാൻ വന്നാണല്ലടാ. ചത്തില്ല, നീ ആ നായിന്റെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അറിഞ്ഞിട്ടേ ഞാൻ ചാവുള്ളൂ. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേക്കട്ടെ, ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കില് ആ മോഹം കയ്യിലിരിക്കട്ടെ ഉള്ളൂ. അധികം ദേഹം ഇളക്കണ്ട. ഇനി ഇളകാൻ ഒന്നുമില്ല, എല്ലാ അവന്മാരെ അടിച്ചിളക്കി. ആ കിടക്കണ്ടു. ഞാൻ പറയുന്ന ഒന്ന് എന്നെ തുടരുത്. നീ ഇമോഷൻ ആവരുത്. നീയോ പ്രാന്തിയും കൂടി ഇത്രയും നാള് തിന്ന് മുടിച്ചത് എന്റെ കാശ്. നീയും അവളും കൂടി ഇത്രയും നാള് ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാശ്. അവസാനം നീ കാണിച്ച് തെണ്ടി തരത്തിന് ഓടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോ. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ച എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. കേക്കണ്ട, ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. വേണ്ട, ദയവായിട്ട് ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അല്ല, നിന്നെ കാണാൻ വേണ്ടി ഗുഡ് ബൈ. നീ അവളെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ശരി, ഞാൻ കണ്ടുപിടിക്കൂടാ, ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് ഒന്നുമേ പുറിയില്ലേ, ഉങ്ങൾക്കുള്ള എന്റെ തകരാറ്. മാങ്ങാത്ത ലേശി പോടോ, വരാൻ്റെ ചെന്നത് പേപ്പർ വായിക്കണം. മേഡം, ഉങ്ങൾക്കുള്ള എന്റെ തകരാറ്.